നമസ്കാരം അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് കെ എസ് എഫ് ഇ ചെയർമാൻ ശ്രീ കെ വരദരാജൻ നമസ്കാരം നമസ്കാരം കെ എസ് എഫ് ഇ ചെയർമാനായിട്ട് ചുമതലയേറ്റിരിക്കുന്നു ദിവസങ്ങൾ കഴിഞ്ഞു ആദ്യ ദിവസങ്ങൾ മുന്നിൽ വെച്ച് എന്തു പറയുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ വളരെ നല്ല നിലയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ ചെയർമാനായിട്ടാണ് ഞാൻ ചുമതലയേറ്റത് ഒൻപതാം തീയതി ഒരു വലിയ ഉത്തരവാദിത്വമാണ് എന്നെ ഗവൺമെൻറ്റും പാർട്ടിയും ഏൽപ്പിച്ചത് എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ അവിടെ പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് ആയിരുന്നു ചെയർമാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ അത് ഈ ഗവൺമെൻറ്റിൻ്റെ അഞ്ച് വർഷക്കാലം കൊണ്ട് വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ധനകാര്യമന്ത്രിയുമായും ഗവൺമെൻറ്റിൻ്റെ മറ്റു പ്രതിനിധികളുമായി എല്ലാം ഞാൻ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് നോർക്ക വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ് അതൊഴിഞ്ഞിട്ടാണ് താങ്കൾ ഇവിടെ വന്ന് ചുമതല ഏൽക്കുന്നത് നോസ് നോർക്ക കാലം താങ്കളുടെ നോർക്ക കാലത്തെക്കുറിച്ച് ഒന്ന് പരാമർശിച്ചു പോകണമെന്നുണ്ട് വളരെ തിളതിളക്കമുറ്റ ഒരു കാലമായിരുന്നു പ്രത്യേകിച്ച് പ്ര പ്രളയകാല പ്രവർത്തനം കോവിഡ് കാല പ്രവർത്തനം അതെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ് അഭിനന്ദനങ്ങൾ പറയുന്നു ഒപ്പം അതിൽ നിന്ന് എന്താണ് താങ്കൾ ഉൾക്കൊണ്ടിരിക്കുന്നത് താങ്കളുടെ നോർക്ക കാലത്ത് നിന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ നോർക്ക ഒരു ചെറിയ ഒരു സ്ഥാപനം ഒരു കമ്പനി ഗവൺമെൻറ് കമ്പനി എന്ന നിലയിൽ വളരെ പരിമിതമായ ചില കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് നോർക്ക അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് ഞങ്ങളൊരു കൂട്ടായിട്ടാണ് ശ്രമിച്ചത് പ്രത്യേകിച്ചും ലോക കേരള സഭ രൂപീകരിക്കുന്നതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട നീക്കം അത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് ലോക കേരള സഭ രൂപീകരിക്കുക എന്നത് അതിനുമുമ്പ് ഇത് സംബന്ധിച്ചെന്തെങ്കിലും അനുഭവങ്ങൾ ആർക്കുമില്ല പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ഒരാൾ ഡോക്ടർ കെ എൻ ഹരിലാലാണ് അദ്ദേഹത്തിൻ്റെ ഭാവനയിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിപുലമായ പരിപാടികളിലേക്ക് പോകുന്നത് ഡോക്ടർ കെ എൻ ഹരിലാല് സി എം രവീന്ദ്രൻ പുത്തലത്ത് ദിനേശൻ തുടങ്ങിയിട്ടുള്ള ഞങ്ങളൊരു ടീമാണ് യഥാർത്ഥത്തിൽ ഒന്നാം ലോക കേരള സഭയെ പ്രാവർത്തികമാക്കിയത് അന്ന് പ്രതിപക്ഷ പൂർണ്ണമായി സഹകരിച്ചിരുന്നു രണ്ടാം ലോക കേരള സഭ വന്നപ്പോൾ ഇലക്ഷൻ വർഷമായി അപ്പോൾ ആ ഒരൊറ്റ കാരണത്താലാണ് വിവാദം അവർ അവരിതിൽ നിന്ന് വിട്ടു നിന്നത് അല്ലാതെ അവർക്ക് വേറെ തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും അവർക്ക് ഉന്നയിക്കാനായില്ല തൂർത്തുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ദൂർത്താണ് നടത്തിയതെന്നാണ് പക്ഷേ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഒന്നാം ലോക കേരള സഭയ്ക്കും രണ്ടാം ലോക കേരള സഭയ്ക്കും അനുവദിച്ച തുകയുടെ പകുതി പോലും ഞങ്ങൾ ചിലവാക്കിയിരുന്നില്ല അഴിമതിയുണ്ടെന്ന് ഇന്നുവരെയും പ്രതിപക്ഷം പോലും ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല വളരെ സുതാര്യമായി ഞങ്ങൾക്കത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ കാലത്തുണ്ടായ ഏറ്റവും വലിയ നേട്ടം പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു സംഘാടകൻ എന്ന നിലയ്ക്ക് താങ്കൾക്കൊട്ടേറെ അനുഭവം ഈ ലോക കേരള സഭയും അതുപോലെ തന്നെ വകുപ്പും നൽകിയിട്ടുണ്ട് അല്ലേ തീർച്ചയായും ഒന്നാമത്തെ കാര്യം ലോക കേരള സഭ ഒരു അനാവശ്യമാണ് എന്ന പ്രചാരവില നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളപ്പൊക്ക കെടുതി അത് കോവിഡ് ദുരന്തം ഇതെല്ലാം ഉണ്ടായത് യഥാർത്ഥത്തിൽ ഞങ്ങൾ അതിശയത്തോടെയാണ് ഞങ്ങൾ പിന്നീട് ഇതിനെ കണ്ടത് ലോക കേരള സഭ രൂപീകരിച്ചതിൻ്റെ ഗുണം നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിലാണ് നോർക്ക റൂട്ട്സിൻ്റെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചത് എല്ലാ വിഭാഗത്തിലും പെട്ടിട്ടുള്ള ആളുകൾ അതിനോട് സഹകരിച്ചു കോടിക്കണക്കിന് രൂപയുടെ സഹായം വിദേശത്തുള്ള പ്രവാസികൾക്ക് നൽകാൻ കഴിഞ്ഞു കേരളത്തിലേക്ക് വിദേശ പ്രവാസികളുടേതായ ഒരു വലിയ സാമ്പത്തിക സ മറ്റു തരത്തിലുള്ള മരുന്ന് ഉപകരണങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഒഴുക്കുണ്ടാക്കാൻ കഴിഞ്ഞത് ലോക കേരള സഭ മെമ്പർമാരുടെ മുൻകൈയ്യോടുകൂടിയാണ് മാത്രമല്ല ഞാനൊരു പ്രവാസി ആയിരുന്നില്ല നോർക്കയിൽ ചെന്നിട്ടാണ് എന്താണ് പ്രവാസം എന്നുള്ളതിനെക്കുറിച്ച് പോലും ഞാൻ പഠിക്കുന്നത് പക്ഷേ ഞാൻ അഞ്ചു കൊല്ലം കഴിഞ്ഞിറങ്ങുമ്പോൾ ലോകത്തെവിടെയുമുള്ള പ്രവാസികളുടെ ഒരു ഉറ്റ ചങ്ങാതിയായി എനിക്ക് പിരിയാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് സത്യത്തിൽ ഇത് രണ്ടും രണ്ടു ചുമതലയാണ് നോർക്കയുടെ വൈസ് ചെയർമാൻ പ്രസിഡൻറ്റ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഒരു ചുമതല കെ എസ് എഫ് ഇയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മറ്റൊരു ചുമതല എങ്കിൽ പോലും അതിലൊരു തുടർച്ചയുണ്ട് കെ എസ് എഫ് ഇയുടെ ഏറ്റവും വലിയ ഒരു തുറ എന്ന് പറയുന്നത് പ്രവാസി ചിട്ടികളായി മാറിയൊരു കാലത്താണ് താങ്കൾ ഇവിടെ വരുന്നത് അങ്ങനൊരു കണ്ടിന്യൂറ്റി ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും ഞാൻ നോർക്ക വിഴുന്നതിന് തൊട്ട് മുമ്പാണ് കെ എസ് എഫ് ഇയുമായി ചേർന്ന് ഒരു കല ഉറപ്പിടുന്നത് ഈ പ്രവാസികൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുകയും അതിൽ നാല് ലക്ഷം രൂപ തിരിച്ചടച്ചാൽ മതി എന്ന വ്യവസ്ഥയോടുകൂടി ഒരു കരാർ ഒപ്പിട്ടത് ഇപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രവാസി ചിട്ടി ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപ പ്രവാസി ചിട്ടിയുടെ ഇതായിട്ട് കിഫ്ബിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അത് വളരെ വിപുലീകരിക്കാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ് ഈ കോവിഡ് എല്ലാം വന്നതുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനത്തിൽ ഒരു ചെറിയ മന്ദീഭവിക്കൽ ഉണ്ടായത് വളരെ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിഫൈ ചെയ്യാമോ എത്ര കണ്ട് ഇന്ന് ഇന്നുള്ളതിൻ്റെ ഒരു നാല് ഇരട്ടിയെങ്കിലും ഞങ്ങൾക്ക് ഒരു രണ്ട് വർഷക്കാലം കൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ രണ്ടായിരം കോടി അതെ അത് ഒന്ന് പ്രവാസികൾ മാത്രമല്ല ഇന്ത്യക്കകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾക്കും ഇതേപോലെ തന്നെ ഈ പ്രവാസി ചിട്ടിയിൽ ചേരാം മറുനാടൻ മലയാളികൾ അവർക്ക് അവർക്കും ചേരാം അവരെ വേണ്ടത്ര ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ടില്ല അപ്പോൾ അതിന് ഉള്ളൊരു ഒരു കരുതലെടുക്കുക അതേപോലെ തന്നെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് അത് മറ്റ് രാജ്യങ്ങളിലേക്കും കൂടി വ്യാപിപ്പിക്കുക ഗൾഫിൽ തന്നെ ധാരാളം ആളുകൾ ഇനിയും ഈ പദ്ധതിയിൽ ചേരാനുണ്ട് ഒന്ന് വേണ്ടത്ര കാര്യങ്ങൾ അവരുടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടി എന്ന് പറയാനാവുന്നില്ല അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നാൽ ഞാൻ ഈ പറഞ്ഞ നിലയിലേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് കെ എസ് പി ചെയർമാൻ പദം ഏറ്റെടുത്തതിന് പിന്നാലെ താങ്കൾ പറഞ്ഞത് കെ എസ് എഫ് ഇയെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കും എന്നാണ് ഒന്ന് വിശദീകരിക്കാം ഇപ്പോഴേ കെ എസ് എഫ് ഇക്ക് അൻപത്തി ആറ് ലക്ഷം കോടി രൂപയുടെ വാർഷിക വിറ്റുവരവാണുള്ളത് അത് അഞ്ച് കൊല്ലം കൊണ്ട് ഒരു ലക്ഷം കോടിയാക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ അറുന്നൂറ്റി മുപ്പത്തിയേഴ് ബ്രാഞ്ചുകളാണ് കേരളത്തിലുള്ളത് അത് കഴി വരുന്ന അഞ്ച് വർഷക്കാലം കൊണ്ട് ആയിരം ബ്രാഞ്ചുകളായി വർദ്ധിപ്പിക്കും ആയിരം ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു ബ്രാഞ്ച് വരുന്ന വിധത്തിൽ മൈക്രോ ബ്രാഞ്ചുകൾ താങ്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാനത് കണ്ടു മൈക്രോ ബ്രാഞ്ചുകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അപ്പോൾ ചെറുതെങ്കിലും ഒരു ബ്രാഞ്ച് ഓരോ ഗ്രാമത്തിലും എന്നൊരു ലക്ഷ്യം അവിടേക്കാണോ പോകുന്നത് തീർച്ചയായും ഇപ്പം ഞങ്ങൾ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് കെ എസ് എഫ് ഇക്ക് ബ്രാഞ്ച് ഇല്ലാത്തത് ഇപ്പോൾ പല പഞ്ചായത്തുകളിലും ഒന്ന് ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള പഞ്ചായത്തുകളും ുണ്ട് നമ്മുടെ നാട്ടിൽ പട്ടണമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ ജനസാന്ദ്രത ഒരേപോലെയുള്ള ഒരു പ്രദേശമെന്നുള്ള നിലയിൽ ഗ്രാമപ്രദേശങ്ങളിൽ സാധ്യത വളരെ വെറുതെയാണ് ഈ മൈക്രോ ബ്രാഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മാനേജരും രണ്ട് അസിസ്റ്റൻ്റുമാരും ഒരു ഒരു പീണും എന്നുള്ള നിലയിൽ ഒരു ചെറിയ ഓഫീസെന്നുള്ള നിലയിലാണ് അപ്പം ആളുകൾക്ക് കൂടുതൽ അടുത്ത് ഈ സംവിധാനം എത്തിക്കുകയും സേവനം എത്തിക്കുകയും ചെയ്താൽ കൂടുതൽ ആളുകൾക്ക് ഇതിലേക്ക് വരാൻ കഴിയും കെ പോലെ വിശ്വാസ്യതയുള്ള സർക്കാരിൻ്റെ തന്നെ ഗ്യാരൻറ്റിയുള്ള ഒരു സ്ഥാപനം ഗ്രാമങ്ങളിലേക്ക് ധനകാര്യ സ്ഥാപനം എത്തുന്നു എന്ന് പറയുമ്പോൾ വലിയ വലിയ പ്രതീക്ഷകളാണ് അത് ഉയർത്തുക എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഗ്രാമങ്ങളിൽ ഇപ്പോഴും വട്ടിപ്പണക്കാരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട് വട്ടിപ്പണി പണക്കാർ അവർക്ക് പെട്ടെന്ന് പണം കൊടുക്കും പക്ഷേ അവരെ പിഴിഞ്ഞു കുടിച്ച് ജീവച്ഛവങ്ങളാക്കി മാറ്റിക്കളയുകയും ചെയ്യുന്നു നമുക്കറിയാം ഇത് ഇത് പരിഹരിക്കാൻ ഈ സാന്നിധ്യം കഴിയുമോ ഇല്ല എന്ന നിലയിലേക്ക് ഒരു കേരളം കേരളം നിന്ന് സ്വപ്നം കാണാറായോ സ്വപ്നം കാണാറുണ്ട് പക്ഷേ പ്രാവർത്തികമാക്കുന്നതിന് കുറച്ചേറെ സമയം എടുക്കും നമ്മൾ കെ എസ് എഫ് ഈ കൊണ്ടുവരുന്നത് തന്നെ ചിട്ടിയിലുള്ള ചൂഷണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇ എം എസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അറുപത്തി ഏഴിലാണ് ജന പി കെ കുഞ്ഞ് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ ഇത് അറുപത്തൊമ്പതിലാണ് ആരംഭിക്കുന്നത് അന്നും നമ്മുടെ ലക്ഷ്യം അതായിരുന്നു ഇപ്പം ഞങ്ങൾ ഈ മൈക്രോ ശാഖകൾ തുടങ്ങുക എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഴിയാവുന്നിടത്തോളം കേന്ദ്രങ്ങളിലേക്ക് ഇത് എത്തിക്കുക പ്രത്യേകിച്ചും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കെ എസ് ബി മുഖാന്തരം സാമ്പത്തിക സാധ്യതയും ഭദ്രതയും ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഞങ്ങൾ ഈ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്മാർട്ട്സ് കിച്ചൻ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് അത് ലോണാണ് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ അത് കൊടുക്കുന്നതിനുള്ള സംവിധാനം വീടുകളിൽ സ്മാർട്ട് കിച്ചൺ എന്ന് പറയുന്ന തരത്തിലുള്ള ആധുനിക അടുക്കളകൾ ഉണ്ടാക്കാൻ സഹായിക്കും സഹായിക്കും അപ്പോൾ അങ്ങനെയുള്ള ചില പിന്നീട് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിലധിഷ്ഠിതമായ മേഖലകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് നമ്മുടെ കയ്യിൽ പണമുണ്ട് തൊഴിൽ ചെയ്യാൻ ആളുകളുണ്ട് തൊഴിൽ വ്യവസായങ്ങളോ അല്ലെങ്കിൽ സംരംഭങ്ങളോ തുടങ്ങാൻ തൽപ്പരായ ആളുകളുണ്ട് അപ്പോൾ അവരെ നമുക്ക് കെ എസ് എഫ് ഇക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും പുതിയ മേഖലകളിലേക്ക് നമുക്ക് എങ്ങനെ മാറാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞങ്ങൾ ആലോചിക്കുന്നത് കെ എസ് എഫ് ഇക്ക് മുപ്പതിലേറെ മുപ്പ മുപ്പ മുപ്പത് ലക്ഷത്തിലേറെ മുപ്പത്തി മൂന്ന് ലക്ഷത്തോളം ചിറ്റാളന്മാരുണ്ട് എന്നാണ് ഞാൻ നാൽപ്പത് ലക്ഷം ഉണ്ട് ഉണ്ട് അല്ലേ അങ്ങനെയാണ് കേട്ടിരുന്നത് നാൽപ്പത് ലക്ഷം ഉണ്ടായിരിക്കും എങ്കിൽ പോലും അതിൽ പലരും ഒരാൾ തന്നെ പല ചിട്ടിയിൽ ചേരും എന്നത് പരിഗണിച്ചാൽ പത്ത് പതിനഞ്ച് ലക്ഷത്തോളം പേര് കണ്ട കണ്ടേ അതെ അതൊക്കെ ഓരോ കുടുംബത്തിൽ നിന്നാണെങ്കിൽ എന്ന് വിചാരിച്ചാൽ തന്നെ അത്രയേറെ കുടുംബങ്ങളിലേക്കാണ് കെ കെ എസ് എഫ് ഇ എത്തിയിട്ടുള്ളത് പക്ഷേ എൺപത് ലക്ഷത്തോളം കുടുംബങ്ങൾ എങ്കിലും കേരളത്തിലുണ്ട് എന്നൊരു മതിപ്പ് കണക്ക് നമുക്ക് പറയാം കൂടുതൽ വ്യാപിക്കേണ്ടതില്ലേ തീർച്ചയായും കാരണം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനം തന്നെയാണിത് ഇതൊരു ധനകാര്യ ഹബ്ബായി മാറ്റണം എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന തരത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളതാണ് ഈ ഏറ്റവും പാവപ്പെട്ടവർക്കുള്ള ഒരു നിക്ഷേപം അവർക്കൊരു ഭദ്രത ഉറപ്പാക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് തീർച്ചയായും അതൊരു മുൻഗണനയോടുകൂടി പരിശോധിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് ഈ വിസ്തരത്തിൽ പറയാനുള്ളത് താങ്കൾ ആദ്യം ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ പറഞ്ഞ ഒരു കാര്യം ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നാണ് തീർച്ചയായും താങ്കളെപ്പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അത്തരത്തിൽ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ജീവനക്കാർക്ക് വേണ്ടി കെ എസ് എഫ് ഇ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല ശമ്പളം ലഭിക്കുന്ന ഒരു വിഭാഗ ജീവനക്കാർ തന്നെയാണ് കെ എസ് എഫ് നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെടുത്താൽ നല്ല പ്രതിഫലം ലഭിക്കുന്ന വിഭാഗം ജീവനക്കാർ തന്നെയാണ് കെ എസ് എഫ് പക്ഷേ അവർക്ക് ഒട്ടേറെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാൻ പെൻഷനില്ല അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൊതു പോളിസി വെച്ചിട്ട് പെൻഷൻ കൊടുക്കുക എന്നുള്ളത് അസാധ്യം അസാധ്യമാണ് പക്ഷെ നമുക്ക് ആയിട്ടുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതേപോലെ തന്നെ സ്ത്രീ ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ജീവനക്കാർക്ക് ബദലാണെങ്കിലും പെൻഷൻ്റെ സേവനങ്ങൾ നൽകുന്ന ഒരു ഏർപ്പാടുണ്ടാക്കും എന്ന വാഗ്ദാനമാണ് അതെ ഉറപ്പായിട്ടും ആ വാഗ്ദാനമാണ് എനിക്ക് ആദ്യമായി വെക്കാനുള്ളത് അത് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായും അതൊരു വലിയ കാര്യമായിരിക്കും സഹർഷം വരവേൽക്കുന്ന ഒരു ഉറപ്പായി സ്ത്രീ ജീവനക്കാർക്ക് യഥാർത്ഥം പല ആഫീസുകളിലും സ്ത്രീ സൗഹൃദമല്ലിപ്പോൾ കാരണം എല്ലാം പാഠക കെട്ടിടങ്ങളിലാണ് ഞാനിപ്പോൾ തന്നെ പല ബ്രാഞ്ചുകളിലും പല മെയിൻ ബ്രാഞ്ചുകളിലുമൊക്കെ ഞാനിതിൻ്റെ ഇടയിൽ സൗകര്യം കിട്ടിയപ്പോഴൊക്കെ നമ്മുടെ ജില്ലയിലും തൊട്ടടുത്തൊക്കെ പോകുന്ന വഴിക്ക് കയറിയിരുന്നു എല്ലാവരുടെയും പ്രശ്ന പ്രശ്നം അത് തന്നെയാണ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ നിർവഹിക്കാനാവശ്യമായ സംവിധാനങ്ങൾ പല സ്ഥലത്തുമില്ല കൂടുതൽ സ്ത്രീ ജീവനക്കാരുമാണ് അപ്പം അത്തരം പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിട്ട് സ്ത്രീ സൗഹൃദമായിട്ട് തന്നെ ഓഫീസുകൾ മാറണം ഓഫീസുകൾ മാറും മാറണം അതിനുള്ള ചില പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട് അനുനിമിഷം എന്നതുപോലെ മാറിക്കൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് സേവന മേഖല ഒരു സേവന മേഖലയിലാണ് നിങ്ങളും പ്രവർത്തിക്കുന്നത് അവിടെ കാര്യങ്ങൾ മാറുന്നു നിയമങ്ങൾ മാറുന്നു പ്രതീക്ഷകൾ മാറുന്നു എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ജീവനക്കാരെ ഈയൊരു മാറ്റത്തിനൊപ്പം നിർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും പരിശീലനം തുടർ പരിശീലനം അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് കൂടുതൽ പോകേണ്ടതില്ലേ കെ എസ് എഫ് ഇ ഇന്നലെ ചെയ്തതുപോലെ കാര്യങ്ങൾ എന്ന് ചെയ്താൽ മതി ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിപ്പോൾ കെ എസ് എഫ് യിൽ തീരെ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും അടിയന്തിര പ്രാധാന്യത്തോടുകൂടി പരിശോധിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ പറഞ്ഞതുപോലെ ജീവനക്കാരെക്ക് ട്രെയിനിങ് കൊടുക്കുകയും കാലോചിതമായി അവർ മാറുകയും ചെയ്യുക എന്നുള്ളതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ ഉള്ള സിസ്റ്റത്തെ സംബന്ധിച്ച് ജീവനക്കാർ ഉന്നയിക്കുന്ന പരാതികളാണ് എന്തുകൊണ്ടാണ് കാര്യക്ഷമതയില്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ എന്നുള്ള സിസ്റ്റം സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നം അവർ പറയുന്നുണ്ട് അപ്പോൾ അതും പരിശോധിച്ച് പരിഹരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണപ്പണയമാണ് അപ്പോൾ അത് കുറച്ചുകൂടി സുതാര്യമാക്കണം വേഗതയിൽ ആളുകൾക്ക് ഇത് സാധിക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള സംവിധാനം വേണമെന്നുള്ളത് പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ഒരു കാര്യമാണ് കെ എസ് എഫ് ഇക്ക് മാറ്റങ്ങൾ ചെയ്യണമെങ്കിൽ ജീവനക്കാർ കൂടെ നിൽക്കണം അതെ ഒറ്റ മനുഷ്യനെ പോലെ ഒറ്റ ആളെ പോലെ കൂടെ നിൽക്കണം താങ്കളാവട്ടെ എൻ ജി ഒ യൂണിയൻ്റെ മുൻ സംസ്ഥാന പ്രസിഡൻ്റൊക്കെയാണ് ജീവനക്കാരുടെ മനഃശാസ്ത്രം ജീവനക്കാരുടെ പ്രചോദിപ്പിക്കേണ്ട രീതികൾ ഒക്കെ താങ്കൾക്കറിയാം താങ്കൾക്കിതിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അല്ലേ തീർച്ചയായും ഞാൻ കെ എസ് എഫ് ഇയിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗം ജീവനക്കാരോടും അവർക്ക് ഏത് കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ ഏത് സംഘടന എന്നുള്ളതൊന്നും ബാധകമാകാതെ അവരോടെല്ലാം പൊതുവായ ഒരു സമീപനം സ്വീകരിച്ച് കൂടെ നിർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് തീർച്ചയായും അതിൽ ഞാൻ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഈ ഇവരുടെയൊക്കെ രാഷ്ട്രീയ സംഘടനകളാണ് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് വലിയ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരാൽ നയിക്കപ്പെടുന്ന സംഘടനയാണ് അത് രണ്ട് ഭാഗത്തും അപ്പം അവർക്കൊക്കെയായി വ്യക്തിപരമായ ബന്ധം ഉള്ള ഒരാളെന്നുള്ള നിലയിൽ ഇത്തരം പ്രശ്നങ്ങൾ അവരുമായി സംസാരിച്ച് എങ്ങനെയാണ് ജീവനക്കാരെ കൂടുതൽ നമുക്ക് കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് അവരടക്കമുള്ള ആളുകളുമായി സംസാരിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ആലോചിച്ച് അവരുടെ കൂടി പിന്തുണയോടെ ഫലപ്രദമായി ഇത് നടപ്പാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതോട് കൂടി ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ബ്രാഞ്ചുകൾക്ക് ടാർഗറ്റ് കൊടുക്കുന്ന ഒരു രീതി അവിടെയുമുണ്ട് അത് മുൻവർഷത്തെ പെർഫോമൻസിൽ നിന്ന് ഒരു നേരിയ വർധനവോട് കൂടി കൊടുക്കുന്ന രീതിയാണ് അതുള്ളത് ഇപ്പോൾ കെ എസ് എഫ് ഇ പഴയ കെ എസ് എഫ് ഇ അല്ല ഏതാണ്ട് സ്വകാര്യ ചിട്ടികൾ ഒക്കെ അസ്തമിക്കുകയോ അതിൻ്റെ വിശ്വാസ്യത വളരെ 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 കുറഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ട് വട്ടിപ്പണക്കാർ മാത്രമേ അവിടെ ഇവിടെയും പ്രവർത്തിക്കുന്നുള്ളൂ കുത്തക എന്ന വാക്ക് അർഹതപ്പെട്ട ആക്കി മാറ്റിയ ഒരു കെ എസ് എഫ് ഇണിപ്പോൾ ഉള്ളത് ടാർഗറ്റ് അച്ചീവ് ചെയ്യൽ നിന്നും കെ എസ് എഫ്ക്ക് ഒരു പ്രശ്നമല്ല അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും സാധ്യതക്കൊത്ത് സാധ്യതക്കൊത്ത് നിർണയിക്കുന്ന രീതിയിലേക്ക് ഇത് മാറേണ്ടതല്ലേ ഇതിനോട് ജീവനക്കാർ സഹകരിക്കുമോ അതോ ജോലിഭാരം എന്നൊരു പേടി അവർക്കുണ്ടാകുമോ ഇല്ല ഞാനിത് എവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യത്തെ യോഗത്തിൽ തന്നെ ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചൊരു കാര്യമാണ് ഈ അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ബ്രാഞ്ചുകളുടെയും പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ അതോ പൊതുവായൊരു അപ്പോൾ ഒറ്റയ്ക്കൊട്ടയ്ക്ക് സം സംവിധാനം ഉണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പം അത് എന്തായിരുന്നാലും ഈ പറഞ്ഞതുപോലെ പരിശോധിക്കും കെ എസ് എഫ് ഇയിലേക്ക് ലോൺ ചിട്ടി വരുന്നത് ഏതാണ്ടൊരു അൻപത് ശതമാനത്തോളം ചിട്ടി ക്യാൻവാസ് ചെയ്യുന്നത് ചിട്ടി ഏജൻറ്റന്മാരാണ് അവർ നല്ല ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു മേഖല തന്നെയാണ് അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട ടാർഗറ്റ് നിശ്ചയിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ആളുകളുടെ മുഴുവൻ സഹായവും സഹകരണവും ഉണ്ടെങ്കിലേ കഴിയൂ ഇന്നത്തെ കാലത്ത് ഏത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പം വളരെ സുരക്ഷിതമാണ് എന്ന് തോന്നുന്ന ഒരു മേഖലയും അതെ സുരക്ഷിതമല്ല എന്നുള്ളത് ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ആദ്യം ബോധ്യപ്പെടേണ്ടത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇത് പലവട്ടം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് അത് വീണ്ടും ആവർത്തിച്ചവരെ ബോധ്യപ്പെടുത്തും ഇത് നിലനിൽക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നാളെ ചെല്ലുമ്പോൾ ഇതൊരു സ്വകാര്യ വ്യക്തിയുടേതാണ് നിങ്ങൾ ഇന്നയാളിൻ്റെ കൂടെയാണ് ഇനി ജോലി ചെയ്യുന്നത് ഗവൺമെൻറ്റിനി ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്ന നിലയിലേക്ക് ഏത് ഗവൺമെൻറ് സ്ഥാപനവും മാറുന്ന ഒരു കാലഘട്ടത്തിൽ കെ എസ് എഫ് ഇകർന്നു പോകാതിരിക്കാൻ അത് കാര്യക്ഷമമാക്കാൻ മാതൃകാപരമാക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് വഹിക്കേണ്ടത് അവിടുത്തെ ജീവനക്കാരെ തന്നെയാണ് അവരത് ആ നിലയിൽ അത് ഉൾക്കൊള്ളും എന്ന പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭീതിയാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത് അത് മാത്രമല്ല ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങളെ ആയാലും ഇതുപോലെ സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളെ ആകെ ആകെ നിയന്ത്രണങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കുകയോ വീർപ്പ് മുട്ടിച്ചു കൊല്ലുകയോ ചെയ്യുന്നൊരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് നിങ്ങളും അതിൽ നിന്ന് വിമുക്തരാവില്ല അങ്ങനെ വരി അങ്ങനെ വരികയാണെങ്കിൽ മുൻകരുതലുകൾ എന്താണ് അതിജീവന രീതികൾ വഴികൾ എന്തൊക്കെയാണ് തീർച്ചയായും ഈ പറഞ്ഞ പ്രശ്നം നമ്മൾ നേരിടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വലിയ വിപുലമായ ഒരു അത്താണിയായി ഈ മേഖലയെ മാറണം അതിലൂടെയാണ് പ്രതിരോധം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഇതിൽ ഇതിൻ്റെ വൈവിധ്യവൽക്കരണത്തിലൂടെ വരുന്ന മാറ്റങ്ങൾ അതിനെല്ലാം അനുസൃതമായ തരത്തിൽ ഉയർന്നു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മാനേജ്മെൻറ്റ് ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത അഴിമതി മു മുക്തമാക്കുക ഇപ്പോൾ ഒട്ടേറെ പരാതികളും കേസുകളും നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഞങ്ങൾ കാസർഗോഡ് ഒരു ജീവനക്കാരൻ്റെ ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് സാമ്പത്തിക കുഴപ്പമാണ് ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറികളും വെട്ടിപ്പും നടത്തിയിട്ടുള്ള ഒട്ടേറെ കേസുകൾ ഇതിനകം തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ആലോചിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിൽ കർശനമായ നടപടിയാണ് ടെർമിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും അപ്പോൾ അത് അങ്ങനെയെല്ലാമുള്ള സംവിധാനത്തിലൂടെ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ വിശ്വാസ്യത അർപ്പിച്ചാൽ ജനങ്ങൾ പ്രതിരോധിക്കാനുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കെ എസ് എഫ് ഇയുടെ പ്രവർത്തനം ആകെ നോക്കുമ്പോൾ അത് പൊതുപ്രവർത്തനത്തിൻ്റെ തന്നെ വേറൊരു മുഖമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടാവും താങ്കൾ അടിസ്ഥാനപരമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ആ നിലയ്ക്കൊക്കെ താങ്കൾ സംഘടനാ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള നോർക്കയിലെ പോലുള്ള ദൗത്യങ്ങൾ ചെയ്തിട്ടുണ്ട് താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ ഘട്ടമാണ് തലമാണ് എന്ന് താങ്കൾ തിരിച്ചറിയത്തില്ല തീർച്ചയായും കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനത്തിന് അപ്പുറത്തായിട്ടുള്ള ചുമതലകളാണ് ഇപ്പോൾ നോർക്കയിൽ നിർവഹിച്ചതായാലും അത് അതൊരു പ്രത്യേക തലത്തിൽ നിൽക്കുന്ന ഒരു പ്രവർത്തനം മാത്രമേ ആവുന്നുള്ളൂ എസ് എഫ് ഇ പോലെയുള്ള വിപുലമായ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്ന് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും വിപുലീകരണത്തിന് പ്രയോജനപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തന്നെയായിരിക്കും മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിക്കുന്നത് യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും പരാതികൾക്കും ഇടകൊടുക്കാതെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏൽപ്പിച്ച പ്രസ്ഥാനത്തിനും ഗവൺമെൻറ്റിനും ഒരു കളങ്കവും ഏൽക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കെ എസ് എഫ് ഇയുടെ ഗുണഭോക്താക്കളായ ഒരുപാട് പേരിത് കേൾക്കുന്നുണ്ടാവും കെ എസ് എഫ് ഇയിലെ കാര്യങ്ങൾ കൗതുകത്തോടെ നോക്കിക്കാണുന്നവരും കെ എസ് എഫ് ഇയുടെ സേവനം ഉപയോഗിക്കാത്തവരും ആയ ആളുകളും ഇത് കേൾക്കുന്നുണ്ടാവും അവരോടൊക്കെ കെ എസ് എഫ് ഇയുടെ പുതിയ ചെയർമാൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ് കേരളത്തിലെ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളിൽ വലിയൊരു സംഭാവന നൽകുന്ന മേഖലയാണ് കെ എസ് എഫ് ഇ നേരിട്ട് ജീവനക്കാരായിട്ടുള്ള ആളുകൾ ഞാൻ പറഞ്ഞ പത്ത് ഏഴായിരത്തി അഞ്ഞൂറോളം ആളുകൾ അതിനു പുറമെ ഒട്ടേറെ ഏജൻറ്റന്മാർ ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ലക്ഷക്കണക്കായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു അത്താണിയാണ് കെ എസ് എഫ് ഇ എന്ന് ഞാനടക്കമുള്ള എല്ലാവരും മനസ്സിലാക്കുകയും അതിന് സഹായകരമായ നിലപാട് സ് സ്വീകരിക്കുകയും എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം അതിന് അത് ഞാൻ വീണ്ടും ആവശ്യ പറയുന്നത് ഏതൊരു വ്യക്തിക്കും കെ എസ് എഫ്ഐയുടെ പ്രവർത്തനങ്ങളിൽ തങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് ഞാൻ ജീവനക്കാരോടും പറഞ്ഞിട്ടുണ്ട് നിർഭയമായി നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ എഴുതി അറിയിക്കുക ഒരാളും നിങ്ങൾ എഴുതി അയച്ച കാര്യങ്ങൾ അറിയാൻ പോകുന്നില്ല പക്ഷേ അതനുസരിച്ചുള്ള ആക്ഷനിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നത് അത്തരം നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളാണ് എല്ലാവരോടും എനിക്ക് ഉള്ള റിക്വസ്റ്റ് കെ എസ് എഫ് യെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള സഹായവും സഹകരണവും നിർദ്ദേശവും വിമർശനങ്ങളും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം നന്ദി ശ്രീ പാരതിരാജൻ കെ എസ് എഫ് ഇക്ക് എല്ലാ ആശംസകളും താങ്ങൾക്കും നന്ദി സർ